അൽ കുത്തുബും അല്ലയും. അള്ളാഹുക്കും തദ്ബീറുണ്ട്, അൽ കുത്തുബിനുണ്ട്. അല്ലാ അൽ കുത്തുബ്, ഈ അൽ കുത്തുബ് എന്ന് പറയുന്ന മഹാൻ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ നവാഫിലും ഫറായിലൊക്കെ ചെയ്ത് മുന്നേറിയപ്പോ ഫർതഫഅത്തിൽ ഗൈരിയ, ആ എന്താ ഗൈരിയത്ത്? ഗൈറ് അല്ല, ഏയ് ഗൈറ് പറഞ്ഞ അല്ലാ കുത്തുബ് രണ്ടുമല്ലോ. അപ്പൊ അല്ലാ എന്നത് കുത്തുബിന്റെ ഗൈറ് അല്ല, കുത്തുബ് എന്ന് അല്ലാന്റെ ഗൈറുമല്ല, ഗൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താപ്പൊ ഞാൻ ഇത്രത്തോനെ വിശദീകരിക്കാന്? നൗശാദ് മൗലവി വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞേ, കുത്തുബ് എന്നുള്ളത് അല്ലാന്റെ ഗൈറല്ലാന്ന്, അതുപോലെ അല്ലാ എന്നുള്ളത് കുത്തുബിന്റെ ഗൈറും അല്ല. ഗൈറല്ലെങ്കിൽ പിന്നെ എന്താവണം? ഐനാവണം. അപ്പൊ അല്ലാന്റെ ഐനാണ് കുത്തുബ്, കുത്തുബിന്റെ ഐനാണ് അല്ലാ എന്ന് വരൂലേ? എന്ത് വാദാണത്? എന്ത് വിശ്വാസാണത്? അതല്ല ഐനും അല്ല ഗൈറും അല്ല എന്ന് പറയാൻ പറ്റുമോ? ഏ ഗൈറല്ല എന്നിപ്പം മൗലവി പറഞ്ഞല്ലോ, ഗൈറല്ലെങ്കിൽ പിന്നെ ഏതാവണം? ഐനാവണം. ഐനും അല്ല ഗൈറും അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇർത്തിഫാവ് നക്കീലൈനി വരൂലേ? ആരോടാ അത് പറഞ്ഞത്? എന്ത് ഇർത്തിഫാവ് നക്കീലൈനി ഒട്ടൂരിയാക്ക്? ഒന്നിരിക്കൽ ഐനാവണം അല്ലെങ്കിൽ ഗൈറാവണം. ഐനും അല്ല ഗൈറും അല്ല എന്ന് പറയാൻ പറ്റില്ല. ഗൈറല്ല എന്ന് മൗലവി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്താവണം? ഐനാവണം. എന്ത് വാദാണിത്? എന്ത് വിശ്വാസാണിത്? കുത്തുബിന്റെ ഐനാണ് അല്ലാ, അല്ലാന്റെ ഐനാണ് ഏത്? കുത്തുബ്. അല്ലാ നഊദുബില്ല. അപ്പൊ ഇത്തരം വാദങ്ങള് നിങ്ങൾക്കുണ്ട്, പിന്നെ നിങ്ങൾ അതെങ്ങനെ എന്ത് വിശദീകരിക്കാനപ്പഞ്ഞായി? വളരെ കൃത്യമായിട്ടല്ലേ നൗശാദ് മൗലവി പറഞ്ഞേ.